ഹായ് ഡിയേഴ്സ്, ബനു ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അൽഫാമാണ്. അപ്പം എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അൽഫാമിനുള്ള ചിക്കൻ ഞാനിവിടെ നന്നായി കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് ചോർത്തിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മസാല തേച്ചെടുക്കാം. മുളക് പൊടി ഒരു 3 ടീസ്പൂണും, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും, മല്ലിപ്പൊടി 1 ടീസ്പൂണും, ഗരം മസാല 1/2 ടീസ്പൂണും, ഉപ്പ് ആവശ്യത്തിനും. നന്നായി മിക്സ് ചെയ്തിട്ട് മസാല തേച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1 ലെമണ് പിഴിഞ്ഞിട്ടും അതും ചേർത്തി കൊടുത്തിട്ട് നമുക്ക് മസാല തേച്ചെടുക്കാം. കുരുമുളക് പൊടി 1 ടീസ്പൂണും, അതേപോലെ തന്നെ ഗരം മസാല 1 ടീസ്പൂണും ഞാൻ ചേർത്തിയിട്ട് ഇവിടെ ചിക്കനിവിടെ മാവ് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 പീസ് നമുക്ക് ചുട്ടെടുക്കാൻ ഇതുപോലത്തെ 2 ഗ്രില്ല് ആവശ്യമുള്ളൂ. ഇതിപ്പോൾ സൗദിയിൽ നിന്നൊക്കെ വാങ്ങിച്ചതായിരുന്നു 10-15 വർഷം മുമ്പ്. അന്നത്തെ കാലത്തൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഇതൊക്കെ കിട്ടും. അൽഫാമിനുള്ള ചിക്കൻ ഇപ്പോൾ 6 മണിക്കൂർ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 10 പീസിനുള്ള മസാലയാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഗ്രില്ലിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇക്കയാണ് കുക്ക് ചെയ്യുന്നത്. ഇക്കാൻ്റെ സ്പെഷ്യലാണ് ഈ അൽഫാമ്. അപ്പോൾ ഇക്ക 10-15 വർഷമായിട്ട് ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട്. നാട്ടിൽ നിന്ന് റിലേഷൻസൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാക്കും. അതുപോലെ മക്കൾ പറയുമ്പോഴൊക്കെ ഇതേപോലെ ഇക്ക തന്നെ അൽഫാമ് തയ്യാറാക്കാറുണ്ട്. ഈ ഗ്രില്ല് പാലക്കാട് കിച്ചൺ പാലസിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വേറെ കടയിലൊക്കെ ഉണ്ടാവും. നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്രില്ല് മതി. നമുക്ക് വീട്ടിൽ തന്നെ അൽഫാമ് തയ്യാറാക്കാം. സിമ്പിളാണ്. അതേപോലെ കണലും ഉണ്ടായാൽ മതി. ഇനി നമുക്കിത് ഈ ഗ്രില്ലിൽ ചിക്കൻ വെച്ച് നമ്മളിപ്പോൾ ഇതുപോലെ ഗ്രില്ലിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചാർക്കോൾ ഉപയോഗിച്ച് അപ്പോൾ നമ്മൾ ചാർക്കോൾ ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. മോനു ഒക്കെയാണത് ചെയ്യുന്നത്. മോനു നമ്മൾ ഇതുപോലെ ആദ്യം കത്തിക്കുകയാണ് വേണ്ടത്. പിന്നെ തീയ് കുറച്ചിട്ട് കണലിലാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ കണലിക്കാണ് നമ്മൾ ചിക്കൻ വെച്ചു കൊടുക്കേണ്ടത്. തീയ് ഉണ്ടാവാൻ പാടില്ല. അപ്പം നമുക്ക് ഇത് വെച്ചു കൊടുക്കാം, ഗ്രില്ല് വെച്ചു കൊടുക്കാം. ഇതൊന്നും മറച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മള് ചെറിയ കണലിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. നമ്മൾ ഈ തോലോട് കൂടിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. തോലോട് കൂടിയിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. ഇതൊക്കെയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അതുപോലെ നമ്മളിങ്ങനെ ഇടയ്ക്കിടക്ക് മറിച്ചിട്ടൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ അൽഫാം ഫിനിഷിംഗ് വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. റെഡി കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മളൊരു 10-15 മിനിറ്റ് ഇങ്ങനെ കണലിൽ വെച്ചാൽ അൽഫാം റെഡി ആവും. അപ്പൊ നമ്മുടെ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ലെമണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോ ഒക്കെ കാണുക. ഓക്കെ, ബൈ.